രാജ്യത്തെ നീ ഉണ്ടായിവിടെ മുഴുവൻ ജനങ്ങൾക്കും വേണ്ടിയാണ് ഇന്ത്യയിൽ 55 ലക്ഷം തെരുവ് കച്ചവടക്കാരാണ്. ആ തെരുവ് കച്ചവടക്കാരെ സാക്ഷ്യപ്പെടുത്തുന്നു രാഹുൽ, നിങ്ങൾ മനസ്സിലാക്കണം, നരേന്ദ്രമോദി ഗവൺമെന്റ് സർക്കാരല്ല, അംബാനിയുടെ സർക്കാരല്ല, തെരുവിൽ കച്ചവടം ചെയ്യുന്ന പാവപ്പെട്ടവർക്കാരാണ്. ആ പാവപ്പെട്ടവരെ മാത്രമോദി നരേന്ദ്രമോദി മൂന്നാമതും അധികാരത്തിലുള്ളത്. ഇങ്ങനെ എത്ര എത്ര ക്ഷേമ പദ്ധതികളാണ് അതുപോലെ ജ്ഞാനം എനിക്കും നിങ്ങൾക്കും പ്രധാനമന്ത്രി വീണ്ടും വരണം ഒരിക്കൽ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചത് ബി ജെ പിക്ക് ഒറ്റയ്ക്ക് 90+ എന്തിനേക്ക് ദേശീയ ജനാധിപത്യ സഖ്യത്തിന് 400+ എന്നതാണ്. ഭാരതീയ ജനതാ പാർട്ടികളെയും എൻ ഡി എയുടെയും വിവിധ എൻ ഡി എ ഇവിടെ തീർന്നോക്കും സുരേന്ദ്രന്റെ ജാഥ, നമ്മുടെ ജാഥാജിന്റെ വ്യക്തിയുടെ ജാഥ. കെ സുരേന്ദ്രനാണ് കെ സുരേന്ദ്രനാണ് യഥാർത്ഥത്തിൽ കേരളത്തിന്റെ പങ്കെടുക്കുന്നത്. എന്നാൽ നിങ്ങൾ കോൺഗ്രസ് ജാഥ ആ ജാഥയുടെ സുരേന്ദ്രനോട് പഴയ നേതാക്കന്മാരൊക്കെ തുറത്തിയെടുക്കും തന്നെ ചെന്നു എല്ലാവരും വിളിച്ചു ചരിത്രത്തിലാദ്യമായി രണ്ട് നേതാവും കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ കഥ കഴിഞ്ഞ് അത് വിജയിച്ചിട്ടാക്കിയതാണ്. ഇപ്പോൾ ഒരു വിദേശി തന്നെ ആ കോൺഗ്രസ് ധരിച്ചുവിടുമെന്നാണ് തോന്നുന്നത്. പ്രിയപ്പെട്ടവരെ, ആ രാഹുൽ ഗാന്ധി ഒന്ന് എണീറ്റ് നിൽക്കണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്.
വരണം 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 വീണ്ടും വരണം വീണ്ടും വരണം ഒരിക്കൽ കൂടി ഒരിക്കൽ കൂടി. പ്രിയമുള്ളവരെ, ലോകാരാധ്യനായ പ്രധാനമന്ത്രി ജനകീയമായിട്ടുള്ള മുന്നേറ്റം കേരളത്തിലെ ജനങ്ങളുടെ മനസ്സ് പ്രിയങ്കരനായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിക്ക് അനുകൂലമായി മാറി. ഇനി കേരളത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മികച്ച രാഷ്ട്രീയമാണ് വളരാൻ പോകുന്നത്, വിജയിക്കാൻ പോകുന്നത് എന്നുള്ള വിശ്വാസമായി കേരളത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന അഭൂതപൂർവമായ ജനപിന്തുണ തെളിയിക്കുന്നത്. Thousands of people had gathered along the roads to bless me. I get so much love from the people of Kerala. This also motivates me to repay their faith with more heart. കഴിഞ്ഞ വർഷം ഞാൻ ഇവിടെ തിരുവനന്തപുരത്ത് വന്നപ്പോൾ തെരുവീഥികൾ മുഴുവൻ നിറഞ്ഞു കവിഞ്ഞ് എന്നെ സ്വാഗതം ചെയ്യാൻ എന്നെ അനുഗ്രഹിക്കാൻ എത്തിയ ആയിരക്കണക്കിന് ആളുകൾ കേരളത്തിലെ ജനങ്ങളിൽ നിന്ന് എനിക്ക് എക്കാലവും ഏറെ സ്നേഹം, എനിക്ക് എപ്പോഴും സ്വാഗതം ലഭിച്ചിട്ടുണ്ട്. ആ സ്നേഹം അത് തിരിച്ചു നൽകാൻ വേണ്ടി കൂടുതൽ അധ്വാനിക്കാൻ, കഠിനാധ്വാനം ചെയ്യാൻ അതിനുള്ള പ്രേരണയാണ് ആ സ്നേഹം എനിക്ക് നൽകുന്നത്. സാധ്യവും केरला के लोगों में इस बार एक अलग ही उत्साह है. 2019 में केरला ने बीजेपी एनडीए को डबल डिजिट पर वोट दिया. 2024 में केरला डबल डिजिट में सीट देने का मन बना रहा है. मैं केरला से इसी आशीर्वाद की अपेक्षा भी करता हूं, क्योंकि केरला भविष्य को जीने वाला, भविष्य को जानने वाला राज्य है. और 2024 में कुछ महीनों बाद क्या होने वाला है ये भविष्य अब किसी से छुपा नहीं है. 2019 में देश नारा दे रहा था, फिर एक बार मोदी सरकार. 2024 में हर कोई कह रहा है अब की बार 400 पार. സുഹൃത്തുക്കളെ,